ഹായ് ഫ്രണ്ട്സ്, എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന കുറച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ലാസ്റ്റ് ഗ്രേഡിനായാലും മത്സര പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള നമ്മൾ പ്രകാശവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ചോദ്യവുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്റ്റിക്സ്. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് ഓപ്റ്റിക്സ്. കണ്ണിലെ ലെൻസ് ഏതാണ്? കണ്ണിലെ ലെൻസ് ഏതാണ്? ബൈ കോൺവെക്സ് ലെൻസ്. കണ്ണിലെ ലെൻസ് ഏതാണ്? ബൈ കോൺവെക്സ് ലെൻസ്. ലെൻസുകളുടെ പവർ അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഡയോപ്റ്റർ. അപ്പം ലെൻസുകളുടെ പവർ അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഡയോപ്റ്റർ. ഒരു ലെൻസിൻ്റെ പവർ 2D ആണെങ്കിൽ ലെൻസിൻ്റെ ഫോക്കൽ ദൂരം എത്രയാണ്? 50 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു ലെൻസിൻ്റെ പവർ 2D ആണെങ്കിൽ -2D ആണ്, വെറും 2D അല്ല, -2D ആണെങ്കിൽ ലെൻസിൻ്റെ ഫോക്കൽ ദൂരം എത്രയാണ്? 50 സെൻറ്റിമീറ്റർ. എപ്പോഴും വസ്തുവിനേക്കാൾ ചെറിയ മിഥ്യാപ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണം ഏതാണ്? ഏതാണ്? കോൺവെക്സ് ദർപ്പണം. പ്രകാശവേഗം ആദ്യമായി അളന്നതാരാണ്? റോമർ. പ്രകാശവേഗം ആദ്യമായി അളന്നതാരാണ്? റോമർ. വീക്ഷണ വിസ്തൃതി ഏറ്റവും കൂടിയ ദർപ്പണം ഏതാണ്? ഏതാണ്? കോൺവെക്സ് ദർപ്പണമാണ് വീക്ഷണ വിസ്തൃതി ഏറ്റവും കൂടിയ ദർപ്പണം. ജലാശയങ്ങളുടെ ആഴം സാധാരണ ഉള്ളതിനേക്കാൾ കുറഞ്ഞതായി തോന്നുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? അപവർത്തനം. ആകാശം നീല നിറമായി കാണുന്നത് കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസം ഏതാണ്? വിസരണം. പ്രകാശ ദൃശ്യപ്രകാശത്തിലെ ഏറ്റവും ഊർജ്ജം കൂടിയ ഘടകവർണം ഏതാണ്? ദൃശ്യപ്രകാശത്തിലെ ഏറ്റവും ഊർജ്ജം കൂടിയ ഘടകവർണം ഏതാണ്? വയലറ്റ്. വായു, ഗ്ലാസ്, വജ്രം, ജലം എന്നിവയിൽ പ്രകാശം ഏറ്റവും കൂടിയ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ്? വായു. അടുത്ത ക്വസ്റ്റ്യൻ, ഓപ്റ്റിക്കൽ ഫൈബറിൻ്റെ പ്രവർത്തന തത്വം എന്താണ്? ഓപ്റ്റിക്കൽ ഫൈബറിൻ്റെ പ്രവർത്തന തത്വം എന്താണ്? പൂർണ്ണാന്തര പ്രതിപതനം. പൂർണ്ണാന്തര പ്രതിപതനം. മഴവില്ലിൻ്റെ പുറം വക്കിലെ നിറം ഏതാണ്? മഴവില്ലിൻ്റെ പുറം വക്കിലെ നിറം ഏതാണ്? ചുവപ്പ്. റിമോട്ട് കൺട്രോളുകളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതകാന്തിക തരംഗം ഏതാണ്? ഏതാണ്? ഇൻഫ്രാറെഡ് കിരണങ്ങൾ. റിമോട്ട് കൺട്രോളുകളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതകാന്ത തരംഗം ഏതാണ്? ഇൻഫ്രാറെഡ് കിരണങ്ങൾ. തീപ്പന്തം വേഗത്തിൽ ചുഴറ്റിയാൽ അഗ്നിവലയം കാണുന്നതിന് കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസം ഏതാണ്? വീക്ഷണ സ്ഥിരത. വസ്തുക്കളുടെ ത്രിമാന രൂപവും ആഴവും മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന കണ്ണിൻ്റെ സഹായിക്കുന്ന കണ്ണിൻ്റെ പ്രത്യേകത ഏതാണ്? ബൈനോക്കുലർ വിഷൻ. ലേസർ കണ്ടുപിടിച്ചതാരാണ്? തിയോഡർ മെയ്മാനാണ് കണ്ടുപിടിക്കുന്നത്. മേക്കപ്പ് മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺകേവ് മിറർ. മേക്കപ്പ് മിററായി ഉപയോഗിക്കുന്ന മിറർ ഏതാണ്? കോൺകേവ് മിറർ. ഹസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? ഹസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺകേവ് ലെൻസ്. കണ്ണിൻ്റെ സമഞ്ജന ക്ഷമത നഷ്ടപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന ദൃഷ്ടിവൈകല്യം ഏതാണ്? പ്രസ് ബയോപ്പിയ അല്ലെങ്കിൽ വെള്ളയുത്ത്. കണ്ണിൻ്റെ ലെൻസ് അതാര്യമാവുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമേതാണ്? തിമിരം. ഒരു പ്രസത്തിലൂടെ കടത്തിവിട്ടാൽ ഏറ്റവും കുറവ് വ്യതിയാനത്തിന് വിധേയമാവുന്ന വർണ്ണം ഏതാണ്? ചുവപ്പ്. ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗത്തെ സ്വാധീനിക്കാനുള്ള മാധ്യമത്തിൻ്റെ കഴിവ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പ്രകാശിക സാന്ദ്രത. വായുവിൻ്റെ അപവർത്തനാംഗം എത്രയാണ്? 1. വായുവിൻ്റെ അപവർത്തനാംഗം എത്രയാണ്? 1. ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ കോൺ എത്രയാണ്? 42 ഡിഗ്രി. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം 50 സെൻറ്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ്? 25 സെൻറ്റിമീറ്റർ. വർണ്ണക്കാഴ്ച സാധ്യമാകുന്ന റെറ്റിനയിലെ കോശങ്ങൾ ഏവയാണെന്ന് വിചിത്രയാണ് ഏതവയാണ്? കോൺ കോശങ്ങൾ. പ്രകാശഗ്രാഹി കോശങ്ങൾ കാണപ്പെടാത്ത റെറ്റിനയിലെ ബിന്ദു എന്താണ്? അന്ധ ബിന്ദു. 2 തുള്ളി പാൽ ഒഴിച്ച ജലത്തിലൂടെ ലേസർ ലൈറ്റ് കടത്തിവിട്ടാൽ പ്രകാശപാത വ്യതിയാനം വ്യക്തമായി കാണാനാകും. ഈ പ്രതിഭാസം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ടിൻഡൽ പ്രഭാവം. ഫോട്ടോ ഇലക്ട്രിക് പ്രവാഹം വിശദീകരിച്ചതിൻ്റെ പേരിൽ ഭൗതികശാസ്ത്രത്തിന് നോബൽ സമ്മാനം നേടിയത് ആരാണ്? ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ദൃശ്യപ്രകാശത്തെ ഘടകവർണ്ണങ്ങളായി വേർതിരിക്കാമെന്ന് ആദ്യമായി തിരിച്ചറിഞ്ഞ ആരാണ്? ഐസക് ന്യൂട്ടൺ. മഴവില്ലിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? പ്രകീർണനം.
ഒരു ചുവന്ന പൂവിനെ നീല നിറത്തിലുള്ള സുതാര്യ പേപ്പറിലൂടെ നോക്കിയാൽ ഏത് നിറത്തിൽ കാണാം? ഏത് നിറത്തിലാണ് ഇരുണ്ട നിറം? പ്രകാശത്തിൻ്റെ വൈദ്യുതകാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ആരാണ്? ജെയിംസ് ക്ലർക്ക് മാക്സ്വൽ. അപ്പം പ്രകാശത്തിൻ്റെ വൈദ്യുതകാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചതാരാണ്? ജെയിംസ് ക്ലർക്ക് മാക്സ്വൽ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശക തീവ്രത അളക്കാൻ ഉള്ള യൂണിറ്റ് ഏതാണ്? കാൻഡല. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വിവരങ്ങളും ആനുകാലിക വിവരങ്ങളുമായി നമ്മൾ വീണ്ടും കാണും വരെ ഗുഡ് ബൈ.